മക്കളെ മക്കളുടെ അടുത്ത് മിസ് പറയാണ് ഈ ഒരു ബോൾ നിങ്ങൾ ഒരു 1000 പ്രാവശ്യം ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? നിങ്ങൾ പറയും ഒരു 5 പ്രാവശ്യം ചെയ്ത് നിങ്ങൾ പറയും ഒന്ന് പോ മിസ് ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്നല്ലേ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളടുത്ത് ഞാൻ പറയാണ് നിങ്ങൾക്ക് ഞാനൊരു ഒരു 100,000 രൂപ തരും നിങ്ങൾ ഇത് 1000 പ്രാവശ്യം ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിച്ചാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യല്ലേ? നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ആദ്യം നമ്മളെ മടുപ്പിച്ചുകൊണ്ടിരുന്ന ആ പണി എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മളൊരു റിവാർഡ് സെറ്റ് ചെയ്തു, നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെയാണ് മിസ്സിന് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫിസിക്സിൻ്റെ NCERT ടെക്സ്റ്റിൻ്റെ കാര്യം. നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ഈ ഫിസിക്സ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര മടുപ്പുള്ള കാര്യമാണ്. ഞങ്ങൾ എല്ലാവരും ബയോളജി ടെക്സ്റ്റ് വായിക്കും, പക്ഷേ ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കില്ല, ഭയങ്കര മടിയാണെന്നല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നീറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയും ഈ ഫിസിക്സ് ടെക്സ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഈ നീലയും വെള്ളയും കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മടുപ്പാണ് നമ്മൾ പറയല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക? നമുക്കറിയാം നമ്മുടെ നീറ്റ് എക്സാമിന് 180 മാർക്കിൽ 180 നമുക്ക് സ്കോറ് ചെയ്യാം. ആ ഒരു ഗോള് സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കാൻ. അപ്പം നമ്മൾ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക? നമുക്കറിയാം നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ റേ ഓപ്റ്റിക്സ് മിസ് എടുക്കാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, റേ ഓപ്റ്റിക്സ് വേണമെന്നില്ല, ഏതായാലും എല്ലാ ചാപ്റ്ററിൻ്റെയും അവസാനം നമുക്ക് ഈ പോയിൻറ്സ് ടു പോണ്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ എവിടെയാണ്, എവിടെ സമ്മറി ഉണ്ടാവും, അതിന് മുന്നേ സമ്മറി, ആ സമ്മറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ പോയിൻറ്സ് ടു പോണ്ടർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം നമ്മൾ ബോർഡ് എക്സാമിനായാലും ഏതൊരു എക്സാമിനായാലും നമ്മൾ ബോർഡ് നീറ്റ് എക്സാമിന് മുന്നേ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത കുട്ടികളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ പോയിൻറ്സ് ടു പോണ്ടർ നിങ്ങളെല്ലാവരും ആദ്യം തന്നെ വായിച്ച് നോക്കുക. നമ്മൾ ചാപ്റ്റർ എടുത്ത് ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ തന്നെ പോയിൻറ്സ് ടു പോണ്ടറാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാപ്റ്റർ സമ്മറി എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ചാപ്റ്റർ വായിക്കുന്നതിന് മുന്നേ പോയിൻറ്സ് ടു പോണ്ടർ വായിക്കുക, അതിനുശേഷം സമ്മറി വായിക്കുക. ചാപ്റ്റർ സമ്മറി കൊടുത്തിട്ടുണ്ടാവും ഈ ബ്ലൂ ബോക്സിൽ ഓരോ ചാപ്റ്ററിൻ്റെയും എൻഡിങ്ങിൽ. ആ ചാപ്റ്റർ സമ്മറിയും പോയിൻറ്സ് ടു പോണ്ടറും വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓൾറെഡി ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ 10 ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം പോയിൻറ്സ് ടു പോണ്ടറും സമ്മറിയും പഠിച്ച നമ്മൾക്ക് ഏകദേശം പ്രോബ്ലം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? തിയറി ക്വസ്റ്റ്യൻസ് വരികയാണ്. ഇപ്പം നമ്മുടെ ന്യൂക്ലിയൈ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയൈയുടെ അടിയിൽ ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡി കെ പഠിക്കുകയാണ്. റേഡിയോ ആക്റ്റീവ് ഡി കെയോ അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ ആക്റ്റീവ് ഡി കെ ലോയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റേഡിയോ ആക്റ്റീവ് ഡി കെയുടെ ആ പോർഷൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് വായിച്ച് നോക്കാം. ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ അടിയിലുള്ള സബ് ടോപ്പിക്സ് നമ്മൾ പഠിക്കുക. അല്ലാതെ ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ടെക്സ്റ്റ് വായിച്ച് തുടങ്ങുക. അല്ലാതെ ടെക്സ്റ്റ് ഫുൾ വായിച്ചിട്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ഉള്ള നമ്മുടെ ആ തീരുമാനം ഭയങ്കര റോങ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമുക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ NCERT അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ നിന്നും ടെക്സ്റ്റ് വായിക്കുക, ആ ഒരു റിവേഴ്സ് ഓർഡർ ട്രൈ ചെയ്ത് നോക്കാം. 10 ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻ വരുന്ന ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ NCERT ആ ടോപ്പിക്ക് വായിക്കുക, അതിൻ്റെ ഇടയിലുള്ള സബ് ടോപ്പിക്ക് കൂടി നമ്മൾ വായിച്ച് നോക്കാം. ഓക്കെ, ക്ലിയർ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ NCERT എക്സസൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും അവസാനം നമുക്ക് NCERT എക്സസൈസ് കാണാനായിട്ട് പറ്റും അല്ലേ. ഈ NCERT എക്സസൈസ് അതേപോലെ എടുത്ത് നമ്മളെടുത്ത് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. NCERT എക്സസൈസ് ആയാലും എക്സാമ്പിൾ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബ്ലൂ ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഈ ബ്ലൂ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വായിച്ച് നോക്കുക. അത് നമുക്ക് എക്സ്ട്രാ നോളജിനും ഒരു ഹെൽപ്പാവുന്ന കാര്യമാണ്. നമുക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ വീണ്ടും വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ട്രൈ ചെയ്യാം. ഇനി എക്സാമിന് ഒരു 1 വീക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു 1 മന്ത് മുന്നേ ഒക്കെ വീണ്ടും നമ്മൾ ടെക്സ്റ്റ് എടുത്ത് വായിക്കുക എന്നുള്ളത് നമുക്ക് പറ്റിയ ഒരു കാര്യമല്ല, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന പോയിൻറ്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു വേറൊരു പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം വീണ്ടും ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഇത് പോയി എഴുതി വെക്കുക
ആണെങ്കിൽ നമുക്ക് വീണ്ടും കൺഫ്യൂസിങ് ആവുകയുള്ളൂ. ഇനി ഇപ്പം നിങ്ങൾക്ക് തോന്നും നമ്മുടെ ടെക്സ്റ്റിൽ കുറേ ഡെറിവേഷൻ ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് നീറ്റ് എക്സാമിന് ഈ ഡെറിവേഷൻസ് ചോദിക്കില്ലല്ലോ എന്നല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഓരോ ഡെറിവേഷൻ്റെ അടിയിലും നമുക്ക് ഓരോ ഫാക്ട്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമ്മുടെ ന്യൂക്ലിയസ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചില്ലെങ്കിലും ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള ആ ഫാക്ട് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കുക. അങ്ങനെ കുറേ ഫാക്ട്സുകൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാകും, കുറേ തിയറീസും. അത് എന്തുകൊണ്ടാണ് ഡെറിവേഷൻ അങ്ങനെ ആ ഡെറിവേഷൻ നമ്മൾ പഠിച്ചില്ലെങ്കിലും ഡെറിവേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ആവശ്യമായിരിക്കും. കാരണം അതെന്തായിരിക്കും മക്കളെ, നമ്മളൊരു തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് വായിക്കാനായിട്ട് എടുക്കേണ്ടത്. നമ്മുടെ ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഫുൾ ചാപ്റ്റർ ഇന്ന് വായിക്കാൻ മടിയാണെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റും, നമുക്ക് മടുപ്പില്ലാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.